സൂപ്പർ സ്റ്റാർ വന്നോ? ഇങ്ങനെ ഇത്ര പെട്ടെന്ന് എത്തിയോ? കണ്ടില്ലെങ്കിൽ വല്ലതും പറയും. ആ കൊടയങ്ങതാരേക്ക് കണ്ട കോളിംഗ് ക്ലാസ് റെയിം പോയാ എന്ത് ഭംഗിയാടാ. ശരിക്കും സിനിമ കാണുന്ന പോലെ തന്നെ സ്റ്റൈലൊക്കെ ഒന്ന് നോക്കി. മേക്കപ്പ് ആയിരിക്കും. ഞാൻ വിളിച്ചായിരുന്നു സാറിന്. ഞാൻ താമസിച്ചോ? ഏയ് സത്യം പറഞ്ഞ സാറ് 30 സെക്കൻഡ് നേരത്തെ സമ്മതിക്കണം. സാറേ നമസ്കാരം. പേക്കിനാവിന്റെ സെറ്റ്. നമസ്കാരം ഡയറക്ടർ. അതെ സാറിന്റെ പുതിയ പണം ഉണ്ടല്ലോ, ഭയങ്കര അഭിപ്രായം കേട്ടോ. 100 ഡേയ്സ് ഉറപ്പെന്നാ പറയുന്നത്. ഞാനൊരു ഡിഫറെന്റ് ആയിട്ട് ചെയ്തു നോക്കിതാ. ഫീൽ ചെയ്യില്ല കേട്ടോ. നടക്ക സാറേ. സെക്കൻഡ് ഹാഫ് അതി ഗംഭീരമെന്നാ പറയുന്നത്. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തോ? അത് ഫീൽ ചെയ്ത് കേട്ടോ. സാറേ നിത്യഗർഭിണി ഷൂട്ട് കഴിഞ്ഞോ? എന്താ സാറേ ഒന്ന് കാണാൻ വേണ്ടിട്ടല്ലേ സാർ നടന്നോ? സാറേ ഞാൻ നടന്നോണ്ട് ചെല്ലാം. ഇവിടെ നമ്മള് 3-4 പടം ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലേ. അതെ, ലക്കി ലൊക്കേഷൻ ആണ് സാർ. വേണമെങ്കിൽ ലൊക്കേഷൻ മാറാം. അവരോട് ഡേറ്റ് മാറ്റുന്ന ഏതാടോ ജോണ? പെൺകുട്ടി രാധാമണിയാ, സാധു സ്ത്രീ. അതല്ലടോ അവിടെ ഇരുന്നത്. അത് സാറിന്റെ അനിയത്തിയായിട്ട് അഭിനയിക്കാൻ വന്ന കൊച്ച. എന്റെ അനിയത്തിയോ? ആ അതെങ്ങനെ ശരിയാവും? അത് ശരിയാവില്ല. അത് ശരിയാവില്ല സാറേ. നല്ല കൊച്ചാണ്. ഡയറക്ടറൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വിളിച്ചു വരുത്തിയ കൊച്ച. ഡയറക്ടർ മാത്രം കണ്ടാ മതിയോ? ഞാനും അറിയണ്ടേ എന്റെ അനിയത്തിയല്ലേ. പിന്നല്ലാതെ അതല്ല ജോണേ, അത് പൊക്കമില്ല. പിന്നെ അയ്യോ സാർ, ഹൈറ്റ് ആണെങ്കിൽ ആ കൊച്ചു ഇരുന്നോണ്ട് തോന്നിയാ. എനിക്ക് പരിചയമുള്ള വച്ചാ. ഞാൻ പോയി വിളിച്ചോണ്ട് എഴുന്നേപ്പിച്ച് നിർത്തി കാണിച്ചു. അവളുടെ പെരുമാറ്റം തന്നെ ശരിയല്ല. അത് തന്നെയല്ലേ സീനിയേഴ്സിനോട് ബഹുമാനം ഒക്കെ വേണം. ശരിയാവില്ല. അത് മാത്രല്ല, അത് ആ കാസ്റ്റിംഗ് ശരിയല്ല ജോണെ. സാറേ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു. കണ്ണൂരിൽ നിന്ന് വന്ന ജോണെ സാർ, ഇനിയും നീ എന്റെ പടത്തിൽ വർക്ക് ചെയ്യേണ്ടതാ. നമുക്കത് വേണ്ട കേട്ടോ. ചെല്ല്. ഉള്ള പണി കളയല്ലേ. ചെല്ല്. പൊക്കം ഒട്ടുമില്ല സാറേ. ഷർട്ട് ഇതുപോലും അറിയാത്ത നിന്നെ ഞാൻ എങ്ങനെയാണ് അടുത്ത പടത്തിനോട് സജസ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ മാറ്റി മേടിക്കാൻ സാർ. ഒരു ബോധവും ഇല്ലാതെ കഷ്ടം വാർക്കപ്പണിക്കിരുന്ന ഷർട്ടുമായിട്ട് വന്നിരിക്കുന്നു. ആദ്യം നീ നിന്റെ പണി മര്യാദക്ക്. ഓ